കോൺവെർസേഷൻ വിത്ത് ജിമ്മി ആൻഡ് മീ. ഹലോ, ആ പറയാനുള്ളതെല്ലാം പറഞ്ഞോണം. പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പറയുക. താങ്കളുടെ വാക്കുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഹലോ മിസ്റ്റർ ജിമ്മി, ഹലോ പറഞ്ഞോളൂ. ആ പറ, വരട്ട്, ആ പോരട്ട്. ഹായ്, എന്നെ കൂടെ കോട്ടടിപ്പിക്കാനാന്ന് തോന്നുന്നു ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നത്. ഉറക്കം വരുന്നോ? വരുന്ന ആ പറഞ്ഞോളൂ, ഉറക്കം വരുവാണോ? താങ്കൾ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ഞാൻ പറഞ്ഞില്ലല്ലോ താങ്കളുടെ അടുത്ത് ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കാൻ. ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് താങ്കൾ ഇവിടെ വന്ന് കിടക്കുന്നത്? ആ പറയൂ. ആ താങ്കളുടെ അഭിപ്രായം അറിയാൻ ഞങ്ങൾ കാതോർത്തിരിക്കുകയാണ്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഹലോ മിസ്റ്റർ ജിമ്മി, ഇങ്ങോട്ട് നോക്കൂ. ഈ കുട്ടിപ്പട്ടാളങ്ങളുടെ അയ്യോ അയ്യോ, എവിടെ പോണു? ഓ, കേറ്റു കൊണ്ടുപോയി ഇടിച്ച് തെറപ്പിച്ച്. ഒരു സ്കൂട്ടർ അതിലെ പോയതിനാണ് ഈ പരാക്രമം ഇത്ര ഇവിടെ കാണിച്ചത്. ആ ഒരുത്ത സാഷ്ടാംഗം വീണിട്ട് ജിമ്മിയോട് പാപ്പേക്ഷിക്കുകയാണ്. അപ്പം മൈൻഡ് പോലും കൊള്ളിക്കുന്നില്ല. ആരാതറിയാ ജാക്കി എവിടെയെങ്കിലും ഒന്ന് വന്നിരുന്ന അവിടെ വന്നതാ ഇങ്ങനെ തൂണ് പോലെ വന്നങ്ങ് ചാരിയിരിക്കും. കണ്ട, ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ ഇവിടെ ഞാനാ വിളിച്ച, അങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് നോക്ക്. ഹലോ, ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. ചെവിക്ക് പൊട്ടുണ്ടോ? ഇങ്ങോട്ട് നോക്കൂ. ഒരാളെ ജിമ്മി, കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ മേച്ച് തളർന്ന് അവസാനം ഒന്നിനും രണ്ടിനുമൊക്കെ മേളിൽ പോയിട്ട് ഇതാ പയ്യെ നടന്നു വരുന്നുണ്ട്. ഈ വീടിൻ്റെ ഉത്തരവാദിത്വം എല്ലാം ഒരു കൊച്ചിൻ്റെ തലയിലായുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാണ്. വീടും പരിസരം ശ്രദ്ധിക്കണം, കുട്ടിപ്പട്ടാളങ്ങളെ ശ്രദ്ധിക്കണം, വഴക്കൂടാതെ നോക്കണം, ഞങ്ങളെ നോക്കണം. എന്തൊക്കെ ഉത്തരവാദിത്വമെന്നറിയോ? കഷ്ടം. അതിന് ഒന്നിനും രണ്ടിനും പോകാൻ പോലും സമയമില്ല ഈ പിള്ളേരെ മേച്ച് മേയ്ക്കുന്ന നേരം കൊണ്ട്. ബാ, നമ്മളെ കോൺവെർസേഷൻ കഴിഞ്ഞില്ല, ഇനി ബാ കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കാനുണ്ട്. ബാ ബാ ബാ, ഇനി വന്നേ. അത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. എന്തിനാന്ന് വെച്ചാലേ, ഈ അന്തരീക്ഷ താപനില കൂടുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് ജിമ്മി? വട്ടായോ ജിമ്മി ചിന്തിക്കുകയാണ്. ജിമ്മി, താങ്കളുടെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ കുറേ നേരമായിട്ട് പുറത്ത് നടക്കുന്നത്. താങ്കൾ ഇനിയെങ്കിലും എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതാണ്. ഇതെൻ്റെ ആവശ്യമാണ്. ഇല്ലേ, പറയത്തില്ലേ? അങ്ങനെ പോകരുത്. ഷേ, അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുന്നേ? നമ്മളൊരു കാര്യം, ഒരു ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടുണ്ടോ? അത് മാപ്പൊക്കെ പിന്നെ പറയാം. അതെ, താങ്കളൊരു ജെൻറ്റിൽമാൻ ആണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വീഡിയോയിലൂടെ. ഇതുപോലെ കൊച്ചും കുറ്റുങ്ങളെ, കൊച്ചു കൊച്ചുങ്ങളുടെ പരിപാടിയൊന്നും ഇവിടെ കാണിക്കരുതേ. ഈ കയറെടുത്ത് കടിച്ചുകൊണ്ടിരിക്കുക ഇതൊന്നും വലിയ ആൾക്കാർക്ക് ചേർന്ന പരിപാടിയല്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പുരുഷന് ചേർന്ന പരിപാടിയല്ല ഈ കയറെടുത്ത് കടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. കേട്ടോ, അതിന് തരൂ. ഓ യക്ഷി, ദൈവമേ യക്ഷി, അയ്യോ കണ്ണു പോയിക്കാണ്. ഡ്രാക്കുളയും കല്ലിയങ്കാട്ട് നീലിയും, നീലിയുടെ അവസ്ഥ ഉണ്ട്. വളർന്നു കിടന്ന് കൈവച്ച് വിളിക്കുന്നു തടവാൻ വേണ്ടി. ഇത് ഏത് യക്ഷിയാണോ എന്തോ. റോഡിൽ കൂടി ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ പാവക്കുട്ടി അവിടെ ഒരാളെ നിൽപ്പുണ്ട്. ഈ ജിമ്മി ചെറുക്കനും ഈ റാണി പെണ്ണും കൂടി ബഹളം വാങ്ങി തുടങ്ങും. ഈ റാണിയുടെ സൗണ്ട് എന്ന് വെച്ചാൽ ഈ ഓലപ്പടക്കത്തിൻ്റെ സൗണ്ടാണ്. ടപ്പോ 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 എന്ന് കേൾക്കും. ഹലോ മിസ്സിസ് റാണി, താങ്കളുടെ മിസ്റ്റർ എവിടെ? ജിമ്മി, ജിമ്മി എവിടെ? ഞാനേ സീരിയസ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്താൻ നോക്കുമ്പം നീ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് കിടന്ന് ഇത് കോമഡി ആക്കി മാറ്റരുത് ഈ വീഡിയോ, കേട്ടോ. ഹലോ.
താങ്കൾക്ക് എന്റെ ചോദ്യങ്ങളോട് സഹകരിക്കാൻ ഒട്ടും താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതിനാൽ ഞാൻ ഈ ഇന്റർവ്യൂ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിച്ചു താങ്കൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമെന്ന് കരുതി. ദാടാ, ഒരുമാതിരി കോമഡി ആക്കരുത് ഈ വീഡിയോ. ഞാനൊരു ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം നീ എന്താണ് ഇവിടെ കിടന്ന് കാണിക്കുന്നത്? മനുഷ്യനെ ചിരിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് തന്നെ. എന്നിട്ട് നോക്കൂ, ഇത്രയും ഗൗരവത്തിലിരിക്കാൻ വേണ്ടി താങ്കൾ ആരാണ് ഇവിടുത്തെ? ഒന്ന് പറയൂ. ചേടാ, ഒരു ഇന്റർവ്യൂ എടുക്കാൻ സമ്മതിക്കത്തില്ല, വീഡിയോ ക്ലോസ് ചെയ്യാനും സമ്മതിക്കത്തില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യുമെന്ന് പറയാം? അപ്പോ ഒന്ന് ബൈ പറഞ്ഞേരെ പ്രേക്ഷകരോട്. ഹലോ മിസ്റ്റർ ജിമി, ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. മിസ്റ്റർ ജിമി, താങ്കൾ സഹകരിക്കാത്തത് കാരണം എല്ലാവർക്കും ബൈ.